അപ്പൊ എല്ലാവർക്കും ഫൊർഗോട്ടൻ മലയാളം മൂവീസിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ മലയാള സിനിമയിൽ തന്നെ ഏറ്റവും ഹോണിയാക്കുന്ന കുറച്ച് സിനിമകളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ സിനിമയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ വെറുപ്പിക്കണമെങ്കിൽ ഒരു എളുപ്പ വഴിയുണ്ട്. വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങുക, ഗോവ പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അതിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുക. എന്നിട്ട് അവരോട് പറയുക അടുത്ത മാസം അവരെ ഗോവ കാണിക്കാൻ കൊണ്ടുവന്നു, അടുത്ത മാസം അവർ ബാഗ് പാക്ക് ചെയ്ത് തരുമ്പോൾ അവരെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി ഈ സിനിമ ഇട്ട് കൊടുക്കുക. എന്നോട് ബോയ്സ് മിണ്ടിയിട്ട് ഒരാഴ്ചയായി. ഇന്ത്യൻസ് എന്ത് ക്രീപ്പിയാണെന്ന് അറിയണമെങ്കിൽ ഗോവയുടെ ടൈറ്റിൽ സോങ് കണ്ടാൽ മതി. ഗോ എന്ന് പറയുന്നത് ഡെയ്സിയുടെയും ജോഡിയുടെയും സ്റ്റോറിയാണ്. ഡെയ്സിയും ജോഡി സിബ്ലിക്സ് ആണ്. ഇവർക്കൊരു സിസ്റ്ററും കൂടെ ഉണ്ട്. സിസ്റ്ററിന്റെ പേരാണ് ടിറ്റി. ടിറ്റി ഒരു സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ ആണ്. അതുകൊണ്ട് പുള്ളിക്കാർക്ക് കല്യാണം കഴിക്കേണ്ട ആളെ പുള്ളിക്കാർ തന്നെ കണ്ടുപിടിക്കും. എനിക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അതല്ലേ ചിറ്റി, കണ്ട ആപ്പ് ഉപ്പൊന്നും കല്യാണം കഴിക്കും. ചിറ്റി ഒരു സ്ട്രോങ് ഇൻഡിപെൻഡന്റ് വുമൺ അല്ലേ. ചിറ്റിക്ക് എന്തായാലും പയ്യനെ കല്യാണം കഴിക്കണ്ട. ഒന്നാമത്തെ കണ്ടീഷൻ, ഞാൻ എന്തെങ്കിലും കൊള്ളരുതായ്മ ചെയ്താ എടി പുല്ലേന്ന് വിളിച്ച് ചെവിക്കല്ലിട്ട് കണ്ട് തരാൻ കഴിവുള്ളവനായിരിക്കണം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ടിറ്റി എന്താ ഇതുപോലത്തെ ഉള്ളതരം സംസാരിക്കുന്നതെന്ന്. ഇറ്റ്സ് ബിക്കോസ് ഷീ ഈസ് ഓൾവേസ് കുറച്ച് ആഴ്ച കിളി പാറിയ ചിക്സ് ആണ് ടിറ്റിയുടെ ഫ്രണ്ട്സ്. അത് അവസാനം ഞങ്ങളെ ബോറടിപ്പിച്ച് കരച്ചല്ല് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് പ്ലീസ് മോളെ നീ കമ്പനി ചളാക്കരുത്. അപ്പൊ ഈ ടിറ്റിയും ഡേസിയും ജോണിയുമാണ് ഒരു ഫാമിലി. ഇവർ ദേവ്ജിക്ക് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. മമ്മി ഇനി എന്താ ചെയ്യാ? 10 lakhs ആ ഇൻട്രസ്റ്റ് സൈഡ് ആവശ്യപ്പെട്ടിരിക്കുന്നേ. ആ പൈസ കൊടുത്ത് തീർക്കാനായിട്ട് ഡേസി മോഡലിംഗിന് പോകും. പക്ഷെ അത് അത്ര നന്നായിട്ട് പോവില്ല. ബിക്കോസ് ദ ഫോട്ടോഗ്രാഫർ ജസ്റ്റ് വാണ്ട്സ് ദ ടിറ്റി. ഈ പൈസ ഇവർ എങ്ങനെ കൊടുത്തു തീർക്കും എന്നാണ് ബാക്കി സിനിമ. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം. ഹോണി ദേവ്ജി ഈ സിനിമയിൽ ഹോണിയല്ല, ഹി സൂപ്പർ ഹോണി. ദേവ്ജിയുടെ അനിയനാണ് മധുപാൽ. ആൻഡ് മധുപാൽ ഈ സിനിമയിൽ കൊച്ചു കുട്ടികളുടെ മനസ്സാണ് ലിറ്ററലി. അയ്യോ എന്തൊരു ചൂടാ. സാരല്ല മോനെ. Not to make fun of specially abled people, പക്ഷെ മധുപാലിന്റെ ആക്ടിങ് കുറച്ച് വിയേർഡ്. ദേവ്ജി മധുപാലും മലയാള സിനിമയിലെ തന്നെ ഏറ്റവും അഡോറബിൾ ആയ കുറച്ച് മൊമെന്റ്സ് ഷെയർ ചെയ്യും. ചേട്ടായിയുടെ നേരെ ഷൂട്ട് ചെയ്ത ചേട്ടായി മരിച്ചു പോലേ. താങ്ക് യു. ദേവ്ജി ഡെയ്സിയുടെ അടുത്ത് പോയി പറയും ഡെയ്സി ദേവ്ജിയെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവരുടെ ഫാമിലി ദേവ്ജിക്ക് കൊടുക്കാനുള്ള പൈസയെ പറ്റി ദേവ്ജി മറക്കാമെന്ന്. ഒരു നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി ഡെയ്സിയെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സർപ്രൈസിംഗ്ലി ഡെയ്സി സമ്മതിക്കും. ദേവ്ജി ഫക്ഡ് ആവുക, ദേവ്ജി എക്സ്പെക്ട് ചെയ്യില്ല. അതുകൊണ്ട് ദേവ്ജി പറയും ഭാര്യയായിട്ട് എന്ന് പറയുമ്പോ അത് എന്റെ അല്ല, എന്റെ അനുജന്റെ ഭാര്യയായിട്ട്. പാവങ്ങളെ ചൊറിയാതെ ദേവ്ജിക്ക് മനസ്സമാധാനമില്ല. അങ്ങനെ ഡെയ്സി മധുബാലിനെ കല്യാണം കഴിക്കും, അവർ സുഖമായിട്ടിരിക്കും. പക്ഷെ ദേവ്ജിക്ക് അത് പിടിക്കൂല. അനിയന്റെ ഭാര്യ അങ്ങനെ സുഖമായിട്ട് ജീവിക്കാൻ സമ്മതിക്കാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് തന്നെ ദേവ്ജി ഒരു നോട്ടി അമേരിക്ക തുടങ്ങും. Naughty America. Nobody does it better. Horny brother illa, sneaks in on sister. Eventually, Devji Madhubalinte swattum tatti edukkum. Annitta tatti edutha swattitte oru German saayippumayitte oru drug deal nadathum. Chelle, chennu saayippine jaathiyum maravum therakkittu pore. Onnum therakkanilla. German saayippano, asal taravadi. Taravado? Onnum therakkanilla. German saayippano. അസൽ തറവാടി ബ്രാഹ്മണ്ണായിരിക്കും. അസൽ തറവാടി ബ്രാഹ്മണ്ണായിരിക്കും. ജർമ്മനി അല്ല ദേവ്ജി, ജർമ്മനി.
ഫൈനലി ചെറുകി വന്ന മധുബാൽ ദേവ്ജിയെ വെടിവെച്ച് കൊല്ലും. അങ്ങനെയാണ് സിനിമ തീരുന്നത്. അപ്പൊ നമുക്ക് ഫൈനൽ സെഗ്മെന്റിലേക്ക് പോകാം. സീറോ ഇൻഫർമേഷൻ കോൺവെർസേഷൻ. ചില കാര്യങ്ങൾ ദേവ്ജിക്ക് മാത്രമേ പറ്റൂ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സീറോ ഇൻഫർമേഷൻ കോൺവെർസേഷൻ. ഒരു ദിവസം ദേവ്ജി ഇങ്ങനെ കാറിൽ പോവുകയാണ്. ഡേസിയെ കാണുന്ന ദേവ്ജി കാർ നിർത്തും. എന്നിട്ട് ദേവ്ജി ഡേസിയെ ഇങ്ങനെ വിളിക്കും. എന്നിട്ട് ദേവ്ജി ഡേസിയോട് പറയും, ഡേസിയോട് എന്തോ കാര്യം പറയാനുണ്ടെന്ന്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. And he says, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. എന്താ? അതിപ്പോ പറയാൻ കഴിയില്ല. ഇതാണ് ഒരു സീറോ ഇൻഫർമേഷൻ കോൺവെർസേഷൻ. ഒരു സീറോ ഇൻഫർമേഷൻ കോൺവെർസേഷൻ എന്തെന്ന് പറഞ്ഞാൽ ആ കോൺവെർസേഷനിൽ നിന്ന് ഓഡിയൻസിന് പുതിയതായി ഒന്നും മനസ്സിലാവില്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. എന്താ? അതിപ്പോ പറയാൻ കഴിയില്ല. ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ദേവ്ജിക്ക് മാത്രമേ പറ്റൂ. ഇതിന്റെ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ദേവ്ജി റോബർട്ട് എന്ന് പറഞ്ഞ ഒരാളെ ഫോൺ കോൾ ചെയ്യും. ഹലോ, ഹായ് റോബർട്ട്. അപ്പൊ നമ്മൾ റോബർട്ടിനെ പറ്റി മനസ്സിലാക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ദേവ്ജി പറയും, ഹലോ, ഹായ് റോബർട്ട്, ഹൗ ആർ യു, വൈ നോട്ട്, ഓക്കെ ഓക്കെ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മൂവീസ്, നമ്മൾ റിവ്യൂ ചെയ്യണമെന്നുള്ള മൂവീസ് കമന്റ് ബോക്സിൽ ഇടാം, നമ്മൾ ഡെഫിനറ്റ്ലി റിവ്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്ന സിനിമയിലെ ആക്ടേഴ്സ്, ഇപ്പം ഈ സിനിമയിലെ ദേവൻ ആണെങ്കിലും അങ്ങനെ ഏത് ആക്ടേഴ്സ് ആണെങ്കിലും, നത്തിങ് ഇസ് മെന്റ് അറ്റ് എ പേഴ്സണൽ ലെവൽ, യു ഗൈസ് ആർ ഓൾ ഗുഡ് ആക്ടേഴ്സ്. ഇത് ജസ്റ്റ് ഫോർ ഫൺ. നിങ്ങൾ ചെയ്ത ചില റോൾസ് ആർ ലിൽ ഫണ്ണി, അതിനെ നമ്മൾ കളിയാക്കുന്നു അത്രമാത്രം. പിന്നെ വേറൊരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾമോസ്റ്റ് 100K സബ്സ്ക്രൈബേഴ്സ് എത്താറായി. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോനുള്ളിൽ 100K സബ്സ്ക്രൈബേഴ്സ് എത്തുകയാണെങ്കിൽ അപ്പൂപ്പൻ്റെ ഫേസ് റിവീൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. താങ്ക് യു.